ഭക്ഷണത്തിനെ കുറിച്ച് നമ്മൾ സംസാരിച്ചു തുടങ്ങിയാൽ കാട് കയറിപ്പോവും. പ്രവാസ ലോകത്തും വീണ് കിട്ടുന്ന ചെറിയ സമയങ്ങളിൽ പലരും സംസാരിക്കാൻ ഇഷ്ടപ്പെടുന്നത് പലഹാരങ്ങളെക്കുറിച്ചാണ്. ന്യൂ ജനറേഷന് പഴമക്കാരോട് വലിയ താല്പര്യമില്ലെങ്കിലും, നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്നറിയില്ല, ഭക്ഷണത്തിനോടും അവയുടെ പാചക രീതിയോടൊക്കെ ഭയങ്കര താല്പര്യമാണ്. ന്യൂജെൻ ഓൾഡ് ജെൻ വ്യത്യാസമില്ലാതെ പാചകകലയിൽ തൽപരരായ എല്ലാ മലയാളികൾക്കും ഒരുപോലെ പങ്കെടുക്കാൻ അവസരമൊരുക്കുന്ന ഐക്കൺ മൈ സൂപ്പർ ഷെഫ് പവർഡ് ബൈ റോട്ടിമാറ്റിക്കിന്റെ ഒരു പുതിയ എപ്പിസോഡ് ഇവിടെ തുടങ്ങുന്നു. എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ മത്സരത്തിൽ പങ്കെടുക്കുന്നത് രണ്ടുപേരാണ്, ഒരാൾ കൊല്ലം, ഒരാൾ തൃശൂർക്കാരനും. ആദ്യമായി ഞാൻ പരിചയപ്പെടുത്തുന്നത് കൊല്ലം സ്വദേശിയായ ശ്രീ മൈക്കിളിനെയാണ്. മൈക്കിൾ സെറാഫിൻ ജോസഫ്, ഗൾഫിൽ 12 വർഷം പൂർത്തിയാക്കിയ കൊല്ലംകാരൻ. മത്സ്യത്തൊഴിലാളി കുടുംബത്തിൽ ജനിച്ച മൈക്കിൾ കഷ്ടപ്പാടുകൾ നിറഞ്ഞ കുട്ടിക്കാലത്ത് അമ്മയെ അടുക്കളയിൽ സഹായിച്ചുകൊണ്ടാണ് പാചകത്തോട് കൂട്ടുകൂടിയത്. പിന്നീട് പ്രവാസിയായി മാറിയപ്പോൾ അത് കൈമുതലായി. എൻ്റെ അമ്മയ്ക്ക് വീട്ടിൽ അപ്പത്തിൻ്റെയും ദോശയുടെ ഒക്കെ കച്ചവടം ഉണ്ടായിരുന്നു. അങ്ങനെ ഞാൻ അമ്മേനെ ഞങ്ങളെ സഹായിക്കും. ഞങ്ങൾ മൂന്ന് മക്കളും അമ്മയ്ക്ക് വേണ്ട സഹായങ്ങൾ ചെയ്ത് കൊടുക്കുമായിരുന്നു. അപ്പോൾ അമ്മ രാവിലെ അതിരാവിലെ എഴുന്നേറ്റ് കച്ചവടം, അപ്പവും ദോശ അങ്ങനെയുള്ള കച്ചവടം ചെയ്തപ്പോൾ എനിക്കും അതിനോട് വലുതായി. പിന്നെ ഞാൻ 7-ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ അമ്മയ്ക്ക് വിദേശത്തേക്ക് ഒരു വീട്ടുജോലിക്ക് ഇത് കിട്ടി. അമ്മ പോയി. അമ്മ പോയി കഴിഞ്ഞപ്പോൾ പിന്നെ ഞങ്ങൾ നോക്കിയത് എൻ്റെ ചേച്ചിയാണ്. അപ്പോൾ ചേച്ചീനെ ഹെൽപ്പ് ചെയ്ത്. അപ്പോൾ ചേച്ചി ഞാൻ എനിക്കിങ്ങനെ പറഞ്ഞു തരും ഓരോ കാര്യങ്ങൾ ഉണ്ടാക്കുന്ന രീതികളെല്ലാം പറഞ്ഞു തന്നു. ദുബായിൽ സ്വകാര്യ കമ്പനിയിൽ ജോലി ചെയ്യുന്ന തങ്കശ്ശേരിക്കാരന് ഇന്ന് ഏതു തരം വിഭവങ്ങൾ തീർക്കാനും നിമിഷങ്ങൾ മാത്രം മതി. മൈക്കിളിൻ്റെ ഭക്ഷണ രുചിയെക്കുറിച്ച് പറയുമ്പോൾ ഭാര്യയ്ക്കും 100 നാവ്. ഞാൻ ഇവിടെ വന്നതിന് ശേഷമാണ് ഒറ്റയ്ക്ക് ഫുഡെല്ലാം ചെയ്യാൻ തുടങ്ങിയത്. അന്നേരം ഹസ്ബൻഡ് നല്ലതായിട്ട് കുക്ക് ചെയ്യും, അതെനിക്കറിയാം. ഹസ്ബൻഡാണ് എല്ലാം എനിക്ക് ഹെൽപ്പ് ചെയ്തുകൊണ്ടിരുന്നത്. എന്തെങ്കിലും ചെയ്യാൻ സംശയമുണ്ടെങ്കിലെല്ലാം ഹസ്ബൻഡായിരുന്നു പറഞ്ഞു തന്നുകൊണ്ടിരുന്നത്. അതുകൊണ്ട് എനിക്ക് കുക്കിംഗ് അറിഞ്ഞൂടാ എന്നോർത്ത് ഞാനിതുവരെ വിഷമിച്ചിട്ടില്ല. ദുബായിൽ നേഴ്സായി ജോലി ചെയ്യുന്ന മെർലിൻ ജോസഫാണ് ഭാര്യ. 2 മക്കളടങ്ങുന്ന കുടുംബം. സ്വാഗതം ചെയ്യാം മൈക്കിളിനെ മൈ സൂപ്പർ ഷെഫിലേക്ക്. ഹലോ, എന്ത് വിശേഷം? സുഖമായിട്ടിരിക്കണോ? എന്നാ വരൂ, ഇതാണ് താങ്കളുടെ കൗണ്ടർ. ഇവിടെ നിന്നാണ് യുദ്ധം ആരംഭിക്കേണ്ടത്. ഇതാണ് രഥം. ഈശ്വര തകർത്ത്. അടുത്തതായി നമുക്ക് ഇൻവൈറ്റ് ചെയ്യാം തൃശൂർക്കാരനായ ശ്രീ ഷംസുദ്ദീൻ. ഷംസുദ്ദീൻ പൂരനഗരിയായ തൃശൂരിൽ നിന്നും 30 വർഷങ്ങൾക്ക് മുൻപ് ഗൾഫിലേക്ക് ചേക്കേറിയവൻ. പാചകം ഷംസുദ്ദീന് ജന്മസിദ്ധമാണ്. നോർത്ത് സൗത്ത് ഇന്ത്യൻ വിഭവങ്ങൾ മാത്രമല്ല, വിദേശ രുചികൾ തീർക്കുന്നതിലും കേമൻ. കൂടുതൽ എനിക്ക് ഇൻട്രസ്റ്റ് നമ്മുടെ നാടൻ ഫുഡ് ഉണ്ടാക്കാനാണ്. പിന്നെ അതുപോലെ തന്നെ മുമ്പ് ബാച്ചിലേഴ്സ് ആയിട്ട് താമസിക്കുമ്പോൾ അവിടെ ആഴ്ചയിൽ ഒരാളെന്തെങ്കിലും ഉണ്ടാക്കാറ് ഫുഡുകളൊക്കെ. അപ്പോൾ ഒരാഴ്ചയിൽ ഒരു ദിവസം ഞാൻ, പിന്നെ ദിവസം വേറെ ആൾ. അങ്ങനെ പിന്നെ അങ്ങനെ ഇത് അറിഞ്ഞപ്പോൾ തന്നെ തോന്നി, ഇതിൽ വന്നു കഴിഞ്ഞാൽ ഒരുപാട് ഐറ്റംസിൻ്റെതൊക്കെ പഠിക്കാനും ഒരുപാട് ആൾക്കാരായിട്ട് പരിചയപ്പെടാനൊക്കെ പറ്റും. അപ്പോൾ എനിക്ക് തോന്നിയത് നല്ലൊരു കാര്യമാണെന്ന് തോന്നി. അതുകൊണ്ട് പിന്നെ കൂടുതൽ ഇൻട്രസ്റ്റ് ഇതിലോട്ട് വന്നത്. ദുബായ് ലുലുവിൽ ജോലി ചെയ്യുന്ന ഷംസുദ്ദീൻ കുടുംബസംഗമങ്ങളിലും കൂട്ടായ്മകളിലും രുചിയൂറും വിഭവങ്ങൾ തീർത്ത നിരവധി കയ്യടി നേടിയ വ്യക്തിയാണ്. സുഹൃത്തുക്കളുടെ പിന്തുണയിൽ നിന്ന് കിട്ടിയ ഊർജമാണ് ഷംസുദ്ദീനെ മത്സരവേദിയിലേക്ക് എത്തിച്ചതും. ഷംസുവിൻ്റെ ഈ തനിനാടൻ വിഭവങ്ങൾ അത് വളരെ ടേസ്റ്റിയാണ്. അപ്പോൾ ഇവൻ ഹോട്ടലിലെ റെസ്റ്റോറൻറ്റ് ഫുഡിനെക്കാട്ടിലും നല്ല നമുക്ക് ഹോംലി മെയ്ഡ് നാടൻ ഫുഡിൻ്റെ ടേസ്റ്റ് കണ്ട് ഞങ്ങൾ പലപ്പോഴും ഷംസുവിനോട് ഒരു റെസ്റ്റോറൻറ്റ് തുടങ്ങാനോ കഫ്തേരിയ സ്വന്തമായിട്ട് തുടങ്ങാനോ എപ്പോഴും ഷംസു ഡിസ്കസ് ചെയ്യാറുണ്ട്. ഷമീജയാണ് ഭാര്യ. 3 കുട്ടികളടങ്ങുന്ന കുടുംബം. രുചിക്കൂട്ടിൻ്റെ വിപ്ലവം തീർക്കാൻ സ്വാഗതം ചെയ്യാം ഷംസുദ്ദീനെ മൈ സൂപ്പർ ഷെഫിലേക്ക്. ഹലോ ഇക്ക, എന്ത് വിശേഷം? നല്ല വിശേഷം. ഞങ്ങൾ എന്തായാലും നമുക്ക് ഇതൊക്കെയാണ് നിങ്ങളെ ഉണ്ടാക്കാനുള്ള സാധനങ്ങൾ. ഇൻഗ്രീഡിയൻസ് ഇതാ രണ്ട് സൈഡിലും വെച്ചിട്ടുണ്ട്. എന്താണ് ഉണ്ടാക്കേണ്ടതെന്ന് എനിക്കും വലിയ പിടിയില്ല. അപ്പൊ നമുക്ക് ഇത് അറിയണമെങ്കിൽ
നമുക്ക് എന്താ വേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ജഡ്ജസിനെ വിളിക്കണം, അവർ വന്നിട്ട് നിങ്ങൾക്ക് എല്ലാ സംഭവങ്ങളും പറഞ്ഞു തരും. ഓക്കെ ഓക്കെ. അപ്പൊ നമുക്ക് ഇൻവൈറ്റ് ചെയ്യാം നമ്മളുടെ പ്രഗത്ഭരായ മൂന്ന് ജഡ്ജസിനെ, ശ്രീ തൗഫിക് സക്രിയ, ശ്രീമതി വിനിത പ്ലാക്കോട്ട്, റസീല സുധീർ. ഇവരാണ് നിങ്ങളുടെ റെസിപ്പീസ് ഒക്കെ പറഞ്ഞുതരാൻ പോകുന്നത്. ജഡ്ജസ് പ്ലീസ് ഇവർക്കൊന്ന് പറഞ്ഞു കൊടുക്കൂ എന്തൊക്കെ ചെയ്യേണ്ടതെന്ന്. ഇതില് ഒരു റെസിപ്പി ഉണ്ട്. ഇപ്പോൾ റെസിപ്പി എന്ന് പറഞ്ഞാൽ ഇതിലെ ഇൻഗ്രീഡിയൻസേ ഉള്ളൂ. ആ പറഞ്ഞ ഇൻഗ്രീഡിയൻസ് എല്ലാം തന്നെ രണ്ട് സൈഡായിട്ടുള്ള രീതിയിൽ നിങ്ങൾക്ക് ഓരോന്നും വെച്ചിട്ടുണ്ട്. ആ വെച്ചിരിക്കുന്ന എല്ലാ ഇൻഗ്രീഡിയൻസും ഇതിൽ യൂസ് ചെയ്തിരിക്കണം. ഒന്നും തന്നെ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ അവിടെ കാൻഡ് പൈനാപ്പിൾ വെച്ചിട്ടുണ്ട്, വെറുതെ അതൊരു ഗാർണിഷ് ആയിട്ടുള്ള രീതിയിൽ ഉപയോഗിക്കരുത്. അതൊരു ഇൻഗ്രീഡിയൻ്റ് ആയിട്ടുള്ള രീതിയിൽ മെയിൻ ഡിഷിൽ ഉപയോഗിക്കണം എന്ന് ചുരുക്കം. ഓക്കെ. അപ്പോൾ എന്താണ് പല കോമ്പിനേഷൻ ഇല്ലാത്ത പോലെ നിങ്ങൾക്ക് പല സംഭവങ്ങൾ കാണാം അതിൽ. ഇപ്പോൾ ചിക്കൻ വെച്ചിട്ടുണ്ട്, അതിൻ്റെ കൂടെ ഇപ്പം എന്തിനാണ് മറ്റേ വേറെ പാഷൻ ഫ്രൂട്ട് വെച്ചിരിക്കുന്നത്, ഇല്ലെങ്കിൽ എന്തിനാണ് തേങ്ങാപ്പാൽ. ഓക്കെ, അത് കോമൺ ആണ്. പഴം വെച്ചിരിക്കുന്നു, ബട്ടർ വെച്ചിരിക്കുന്നു, ഇതൊക്കെ എന്താണ് കോമ്പിനേഷൻ എന്ന് ചിന്തിക്കാം. പക്ഷേ അതാണ് ടാസ്ക്. നിങ്ങൾ ഇത് യൂസ് ചെയ്തിട്ട് ഇങ്ങനെ ഒരു ഇൻഗ്രീഡിയൻറ്റ് തന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ കാഴ്ചപ്പാടിൽ എന്താണ് വരുന്നത് എന്നാണ് നമ്മൾ കാണാൻ പോകുന്നത്. ടെക്നിക്കലായിട്ടുള്ള രീതിയിൽ ഷെഫ് പറയും. ഇൻഗ്രീഡിയൻസ് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും ഒരു എന്താ പറഞ്ഞത് അത്ര കോമ്പിനേഷൻ ഇല്ലാത്ത ഐറ്റംസ്. സോ ഇത് ഒരു ഡിഷായിട്ട് ഉണ്ടാക്കണോ അല്ലെങ്കിൽ ഡിഷിന്റെ സൈഡായിട്ട് ഉണ്ടാക്കണോ അല്ലെങ്കിൽ രണ്ടാക്കണോ അതെല്ലാം നിങ്ങളുടെ കയ്യിലാണ് ഇരിക്കുന്നത്. അങ്ങനെ വേണമെങ്കിലും നമുക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാം. ക്യുസീൻ ഏത് വേണമെന്ന് തിരഞ്ഞെടുക്കാം, നാടനാവാം, മോഡേൺ ആവാം, കോണ്ടിനെന്റൽ ആവാം, ഇറ്റാലിയൻ ആവാം, എന്ത് വേണമെങ്കിലും ചെയ്യാം. പക്ഷേ ഈ തന്നിട്ടുള്ള ഇൻഗ്രീഡിയൻസ് വളരെ ബ്രില്യൻ്റ് ആയിട്ട് യൂസ് ചെയ്യുക, അതാണ് നിങ്ങളുടെ ടാസ്ക്. എല്ലാ ഐറ്റംസും നമ്മൾ എല്ലാം യൂസ് ചെയ്യണം. അതായത് ഗാർണിഷ് ഇപ്പോൾ പൈനാപ്പിൾ നമ്മൾ കുക്ക് ചെയ്യാൻ ഉപയോഗിക്കണം, അതായത് ഗാർണിഷ് മാത്രം മുകളിൽ വെച്ച് കഴിഞ്ഞാൽ ആ ടാസ്ക് തീർന്നു എന്നല്ല, അത് നമ്മുടെ ഡിഷിന്റെ ഉള്ളിൽ പോകണം. മറ്റ് എല്ലാ ഇൻഗ്രീഡിയൻസും നിങ്ങൾ ഉപയോഗിച്ചിരിക്കണം. അതാണ് മെയിൻ. അവിടെ മസാലാസ് വെച്ചിട്ടുണ്ട്. ആ മസാലാസിൽ നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് അത് യൂസ് ചെയ്യാൻ ഫ്രീ ആണ്. നോ പ്രോബ്ലം. ചപ്പാത്തി ഉണ്ട്, അതേപോലെ തന്നെ പ്രൊഡക്ട്സ് പലതും വെച്ചിട്ടുണ്ട്, അതും യൂസ് ചെയ്യുന്നതിനും ഒരു റെസ്ട്രിക്ഷനും ഇല്ല. ഇനി വേറൊരു സംഭവം കൂടി അങ്ങോട്ട് പറയട്ടെ. ഇപ്പൊ ഇതൊക്കെ നിങ്ങൾക്ക് തന്നു, ഇനി ഈ ടാസ്ക് അങ്ങോട്ട് തുടങ്ങുകയാണ്. 15 മിനിറ്റ് കഴിയുമ്പോൾ ഈ തന്നിരിക്കുന്ന ടാസ്കിൻ്റെ പേപ്പറും കൊണ്ട് നിങ്ങൾ അങ്ങോട്ട് മാറും. പിന്നെ കുക്ക് ചെയ്യാൻ പോകുന്നത് നിങ്ങളുടെ ഭാര്യമാരാണ്. ഇതാണ് നമ്മുടെ ഇന്നത്തെ പ്രോഗ്രാം. ജഡ്ജസ് ഒരു ജീവൻ മരണ പോരാട്ടമാണ് നടത്തേണ്ടത്. ഇങ്ങനെയാണെങ്കിൽ ഒരു യുദ്ധമാണ് ചെയ്യേണ്ടത്. ഇത് മിക്കവാറും ചിക്കൻ ഇട്ട താമാറാവും. ഒരു ധൈര്യത്തിനെ അല്ല, അച്ചായന്റെ ഭാര്യ ഭയങ്കര കുക്കാണെന്ന് തോന്നുന്നു, പറഞ്ഞു കേട്ടല്ലോ അവള് വന്ന് സൂപ്പർ ആവുന്ന്. ഞാൻ പറഞ്ഞു അവള് വന്ന് സൂപ്പർ ആവുന്ന്. അവള് സൂപ്പർ ആവും. ഇതൊക്കെ ഭാര്യ കാണൂട്ടോ, ഇതൊക്കെ എന്തായാലും ടെലികാസ്റ്റ് ചെയ്യൂ. ചിക്കൻ സാമ്പാർ അടിപൊളി. അപ്പോ പറഞ്ഞോളൂ, ഞാനിവിടെ പറയുമ്പോ ഒന്നും ശ്രദ്ധിക്കുന്നില്ല. ഇത് രണ്ടും വെക്കണം, പിന്നെ ഏപ്പറിനിടണം. പരിപാടി തുടങ്ങിക്കോളൂ. സ്റ്റാർട്ടായി. നിങ്ങളുടെ 15 മിനിറ്റ് ഇവിടെ തുടങ്ങും. മാരിനേറ്റ് ചെയ്ത് വെച്ചു. ഇനി എന്താ ചെയ്യാൻ പോണേ? ഇനി കറിക്കുള്ള അറിയാൻ പോയാ. ഇനി റെസിപ്പി അറിഞ്ഞിട്ട് വേണം ഞങ്ങൾക്ക് വീട്ടിൽ പോയി ഉണ്ടാക്കാൻ. അതിനാണ് നിൽക്കുന്നേ ഞാൻ. എവിടെ പോയി? ആർക്കെങ്കിലും ഉണ്ടാക്കാൻ. സന്തോഷമായ ഇവ സന്തോഷായില്ലേ? വീട്ടിൽ പോയി ഉണ്ടാക്കി കൊടുക്കണ്ട. എന്നെ പറ്റിട്ട് ഭയങ്കര മതിപ്പാണല്ലോ എല്ലാവർക്കും. പിള്ളേരെ എളുപ്പത്തിൽ തെറ്റു. അത് നിങ്ങൾക്ക് ഒരു സന്തോഷ വാർത്ത ഉണ്ട്. നിങ്ങൾക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം, സ്റ്റെപ്പ് ബാക്ക് ചെയ്യാം. നിങ്ങളുടെ ടൈം കഴിഞ്ഞിരിക്കുകയാണ്. ഓ എന്റെ അമ്മേ, അപ്പൊ ഭയങ്കര കുക്കിംഗ്. ഗ്യാസ് ഓഫ് നമ്മുടെ നാട്ടിൽ ആശാരിപ്പണി കറങ്ങാനല്ലേ, ഞാൻ ചായ കുടിക്കാൻ പാടാ അപ്പൊ തൊട്ടു. അത് വേറെ സംസാരിച്ചിരിക്കും. ഗ്യാസ് ഓഫ് ചെയ്തോളൂ പ്ലീസ്.
അത് ഭാര്യ വന്ന് ചെയ്തോളും. ഗ്യാസ് ഞാൻ ഓഫ് ചെയ്യാണ്. അത് ഓഫ് ചെയ്തോളൂ ബ്രോ, ഓഫ് ചെയ്തോ. കുറച്ച് ബാക്കിലേക്ക് ഇന്നേ. അതെ, രക്ഷപ്പെട്ടു. എനിക്കൊക്കെ മനസ്സിലിരിപ്പ് അറിയാം, വലിയ താല്പര്യമൊന്നുമില്ല. ബാക്കിലേക്ക് നിൽക്ക്. അപ്പൊ സന്തോഷമായില്ലേ, ഹാപ്പി ആയില്ലേ? ഇപ്പോഴാണ് സന്തോഷം ആയത് പ്രോഗ്രാം തുടങ്ങിയത്. നിങ്ങൾക്ക് രണ്ടുപേർക്കും റെസ്റ്റ് എടുക്കാനുള്ള സമയമായിട്ടുണ്ട്. അവിടെ അവിടെ വെക്ക്, ഭാര്യക്ക് ഐഡിയ വരും. അതവിടെ വെക്ക്. അതൊക്കെ വരും, അതൊക്കെ വന്നോളൂ, ഞങ്ങൾ കൊടുത്തോളാം ആവശ്യത്തിനുള്ള ഐഡിയ. എനിക്ക് രണ്ടുപേരും ഒന്ന് അടങ്ങി നിൽക്കുന്നുണ്ട് അടുത്ത്. അപ്പൊ ഇവർക്ക് എന്തായാലും റെസ്റ്റ് എടുക്കാനുള്ള സമയമായിട്ടുണ്ട്. റിലാക്സ് ചെയ്യേ, രണ്ടുപേരും പോയിട്ട് സുഖമായിട്ട് റെസ്റ്റ് എടുത്തോ, കിടന്നുറങ്ങിക്കോ. നിങ്ങളുടെ ടൈം ആകുമ്പോൾ നിങ്ങൾ തിരിച്ചു വിളിക്കാം കുറച്ചു നേരം. നിങ്ങളുടെ ഇൻഗ്രീഡിയൻസിന്റെ ലിസ്റ്റ് എവിടെ? അതെടുക്ക്. അതടച്ചോ, അതടച്ചോ, അടച്ചോ, എന്നിട്ട് അത് കയ്യിൽ കൊണ്ടുപോയിക്കോ. അപ്പൊ ശരി, ബൈ ബൈ. ഇപ്പൊ തന്നെ ചെറിയൊരു യുദ്ധം കഴിഞ്ഞ അവസ്ഥയിലാണ് ഇവിടെ ഉള്ളത്. ഇനി ഇവരുടെ ഭാര്യമാര് വരാനുള്ള സമയമായിട്ടുണ്ട്. ഐക്കൺ മൈ സൂപ്പർ ഷെഫ് പവേർഡ് ബൈ റോട്ടിമാറ്റിക്കിൽ ഇനി ചെറിയൊരു ഇടവേള. വെൽക്കം ബാക്ക് ടു ഐക്കൺ മൈ സൂപ്പർ ഷെഫ് പവേർഡ് ബൈ റോട്ടിമാറ്റിക്. ഷംസുദ്ദീനിക്കയുടെയും മൈക്കിളിന്റെയും ഭാര്യമാരെ വിളിക്കാനുള്ള സമയമായി. മെർലിൻ ആൻഡ് ഷമീൻ. ഇതാണ് നിങ്ങളുടെ കൗണ്ടർ. അപ്പൊ എന്തിനാ വന്നെന്നറിയാലോ? വലിയ പിടിയില്ല. അപ്പോ നമുക്ക് എന്തെങ്കിലും അറിയാൻ വേണ്ടിട്ട് ജഡ്ജിംഗ് പാനലിൽ നിന്ന് ഒരു ജഡ്ജിനെ ഇൻവൈറ്റ് ചെയ്യാം. വിനിത പ്ലാക്കോട്ട്. ഇൻഗ്രീഡിയൻസ് എല്ലാം അവർക്ക് കൊടുത്തിട്ടുണ്ട്. ഒരു ഡിഷാണ് കൊടുത്തിരിക്കുന്നത്. അപ്പൊ ആ ഡിഷിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എല്ലാം ഇവിടെ ഉണ്ട്. ഓക്കെ, അപ്പൊ അവർ കുറച്ച് മുറിച്ചു വെച്ചിട്ടുണ്ട്. ഇക്ക എന്തൊക്കെയോ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. പകുതി ചിക്കൻ വേവിച്ചു വെച്ചിട്ടുണ്ട്. മൈക്കിൾ അവിടെ എന്തോ ചിക്കൻ അടച്ചു വെച്ചിട്ട് പോയിട്ടുണ്ട്. സവോള എന്തോ വയറ്റിയിട്ട് പോയിട്ടുണ്ട്. ഇനി ഇവിടെ നിങ്ങള് നിങ്ങളായിരിക്കും ഈ ഡിഷിനെ ഒരു 90% കംപ്ലീറ്റ് ചെയ്യേണ്ടത്. 90% നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യണം. 85% ശരി, ഒരു 85% കംപ്ലീറ്റ് ചെയ്യണം. മാക്സിമം നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യണം. നിങ്ങൾക്കുള്ള ടൈമിംഗ് എന്ന് പറയുന്നത് 15 minutes ആണ്. വെറുതെ കട്ട് ചെയ്യല് പിടിക്കല് ഒന്നും ചെയ്ത് നിൽക്കരുത്. ബിക്കോസ് നിങ്ങൾ കുക്ക് ചെയ്ത് കഴിഞ്ഞിട്ടില്ലാന്നുണ്ടെങ്കിൽ ഹസ്ബൻഡ്സ് വന്നു കഴിഞ്ഞാൽ ഒരുമിച്ചുള്ള കുക്കിങ്ങും പ്ലേറ്റിങ്ങും ഒക്കെ കൂടി 10-15 minutes ഉണ്ടാവുള്ളൂ. ഓക്കെ, അപ്പൊ അപ്പോഴേക്കും നിങ്ങളുടെ കൗണ്ടേഴ്സ് ഒക്കെ നീറ്റ് ആയിരിക്കണം, ക്ലീൻ ആയിരിക്കണം. എല്ലാ ഇൻഗ്രീഡിയൻറ്റും യൂസ് ചെയ്യണം. ഓക്കെ, ഷമിക്ക് എന്തെങ്കിലും സംശയമുണ്ടോ? മേലിന് എന്തെങ്കിലും സംശയം? ഇതിലെല്ലാം ഇൻഗ്രീഡിയൻസ് യൂസ് ചെയ്യണം. യെസ്, ഇൻഗ്രീഡിയൻസ് എല്ലാം. പൈനാപ്പിൾ, ആ പൈനാപ്പിൾ, അത് പാഷൻ ഫ്രൂട്ട് ആണ്, ജ്യൂസ് അതും യൂസ് ചെയ്യണം. ഓക്കെ, താങ്ക് യു. ഓക്കെ, ചെയ്തു തുടങ്ങും. ഓക്കെ ഓക്കെ, സോ യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ. രണ്ടുപേർക്കൊന്നും ഉണ്ടാക്കണ്ടേ, ഇവിടെ പ്രസ് ചെയ്തോളൂ. ഒരു ഡിഷ് ഉണ്ടാക്കാനാണോ പറഞ്ഞിട്ടുള്ളത്? അത് രണ്ട് ഡിഷാണ്. നമുക്ക് വേണമെങ്കിൽ ഒരു ഡിഷ് ഉണ്ടാക്കാം, അല്ലെങ്കിൽ രണ്ട് ഡിഷ് ഉണ്ടാക്കാം. പക്ഷെ ഒരു മെയിൻ ഡിഷിൽ ഈ സംഭവങ്ങളൊക്കെ ഉൾക്കൊള്ളിക്കണം എന്നാണ് എൻ്റെ മനസ്സിൽ തോന്നുന്നത്. കണ്ടറിയാം നിങ്ങൾ രണ്ടുപേരും നല്ല പുലിക്കുട്ടികളാണെന്ന്. അല്ലേ, പിന്നെ ആരാണ്? സിംഹമാണോ? സിംഹം. ഞാൻ രണ്ട് സിംഹങ്ങളുടെ കൂടെയാണ് നിൽക്കുന്നത്. മാൻകുട്ടികളാണെന്ന്. ഈശ്വര, എന്താ ചെയ്യാൻ പ്ലാൻ? ചിക്കൻ ഫ്രൈ എനിക്കണം. ഇതെന്താന്ന് നമുക്കറിയില്ല. നമുക്ക് കൊറേ സാധനങ്ങൾ തന്നിട്ട് വീട്ടിലൊക്കെ നിങ്ങൾ വിചാരിക്കില്ല ഇന്നൊരു പുതിയ സംഭവം ഉണ്ടാക്കി ഞെട്ടിക്കാം. അങ്ങനെ വിചാരിച്ചാ മതി. ഇതൊക്കെ കണ്ടു, ഞെട്ടണം, അതാണ് നമുക്ക് വേണ്ടത്. സൂപ്പർ. മരലിൻ കണ്ടാ വാശി ഉണ്ട് അവിടുത്തെ. എന്താ ഞെട്ടിക്കാനുള്ള പുറപ്പാടാണ്.
പിന്നെ ഇതെന്താ ചിക്കൻ ഫ്രൈ വെച്ചേക്കാണോ? അത് ഹസ്ബൻഡ് ചെയ്ത് വെച്ചിട്ട് പോയതാണ്. വൈഫിന് ഐഡിയ ഒന്നും കിട്ടിയില്ല? അല്ല, ഐഡിയ കിട്ടി. എന്നാലും പുള്ളിയും കൂടെ വന്നിട്ട് ഹസ്ബൻഡ് എന്താ പകുതിയൊക്കെ വെച്ചെന്ന് അറിയില്ലേ. സമയം ഏകദേശം കഴിയാറായി. കഴിയാറായോ? പിന്നെ ഈ എത്ര മിനിറ്റ് ഉണ്ട്? ഇനി ഒരു 1 മിനിറ്റ് അങ്ങനത്തെ ഉള്ളു ടൈം. 1 മിനിറ്റോ? ആ കഴിയാറായി. ഓക്കെ, ഇനി ഒരു 1 മിനിറ്റ് കൂടി ബാക്കിയുള്ളൂ. ഇപ്പോഴത്തേക്ക് നിങ്ങളുടെ ഹസ്ബൻഡുമാർ വരും, എന്നിട്ട് ബാക്കി പിന്നീട് കാണാം അല്ലേ? അതെ, അവർ വന്നിട്ട് പിന്നെ കൂട്ടമായി കുക്കിംഗ് ആയിരിക്കും. കൂട്ടം കുക്കിംഗ് ആയിരിക്കും. അതെ, താങ്ക് യു റസീല. ഓക്കെ, നിങ്ങൾക്ക് തന്നിട്ടുള്ള സമയം കഴിഞ്ഞു എന്നാണ് തോന്നുന്നത്. രണ്ടുപേരും ഗ്യാസ് ഓഫ് ചെയ്തോളൂ, സന്തോഷമായി ബാക്കിലേക്ക് നിന്നോളൂ. അമ്മടെ അത് തീ മാറ്റി വെച്ചാൽ മതി. ഇനി നിങ്ങൾ ഗ്യാസ് ഓഫ് ചെയ്തിട്ട് സ്റ്റെപ്പ് ബാക്ക് ചെയ്തോളൂ. ഗ്യാസ് ഓഫ് ചെയ്തോട്ടെ. ഞാൻ മെർലിൻ ഹാപ്പി ആയില്ലേ? അടിപൊളി, ഹാപ്പിയായി. പക്ഷെ വെറും ഉള്ളി മാത്രം ഉണ്ടായിരുന്ന സംഭവത്തിന് ഇത്രയൊക്കെ ആക്കി എടുത്തില്ലേ? അതൊരു സംഭവമല്ലേ, ഇത്ര നല്ലൊരു ഗ്രേവി ആക്കിയില്ലേ? എനിക്കിഷ്ടമായി. സോ നമ്മുടെ ഭാര്യമാരുടെ രണ്ടുപേരുടെയും 15 മിനിറ്റ് കുക്ക് ചെയ്യാൻ കൊടുത്തിട്ടുള്ള ടൈം കഴിഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് ഇത് കണ്ടിട്ട്? എന്തുണ്ടാകും? ഇവർ രണ്ടുപേരും ഭയങ്കര ടെൻഷനിലാണ്. ഇവർക്ക് റിലാക്സ് ചെയ്യാൻ കുറച്ച് സമയം വേണം. ഐ കൺ മൈ സൂപ്പർ ഷെഫ് പവേർഡ് ബൈ റോട്ടോമാറ്റിക്കിൽ ഒരു ചെറിയ ഇടവേള. വെൽക്കം ബാക്ക് ടു ഐ കൺ മൈ സൂപ്പർ ഷെഫ് പവേർഡ് ബൈ റോട്ടോമാറ്റിക്. ടെൻഷനൊക്കെ മാറിയോ രണ്ടുപേരുടെയും? നമുക്ക് ഇവരുടെ ഭർത്താക്കന്മാരെ ക്ഷണിക്കാനുള്ള സമയമായിട്ടുണ്ട്. വെൽക്കം ബാക്ക് മൈക്കിൾ അച്ചായൻ ആൻഡ് ഷംസുദ്ദീനിക. ഇനി നിങ്ങൾ രണ്ടുപേരും കൂടിയാണ് കുക്കിംഗ് മുന്നോട്ട് കൊണ്ടുപോകേണ്ടത്. സോ നിങ്ങൾക്ക് അടുത്തതായിട്ട് ഒരു കുറച്ച് സമയം കൂടിയുണ്ട്. ടൈം തീരുമ്പോൾ ഞാൻ വീണ്ടും പറയും. ഓക്കെ, അപ്പോൾ ഇത് എന്താണ് ആക്കി തീർക്കേണ്ടതെന്ന് നിങ്ങൾക്ക് ഡിസ്കസ് ചെയ്യാം. കണ്ടിട്ട് രണ്ടുപേർക്കും കൂടി പണിയെടുക്കാം. കേൾക്കുന്നുണ്ടോ? രണ്ടുപേരും കൂടി ചെയ്തോളൂ. സോ യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ. തീ കൊളുത്തു. അകത്തിരുന്ന് രണ്ടുപേരും പ്ലാൻ ചെയ്തോ ഇങ്ങനെ ഇങ്ങനെ ചെയ്യാം അങ്ങനെ ചെയ്യാന്നൊക്കെ? പക്ഷെ ഭാര്യമാര് ഇവിടെ വേറെ രീതിയിലാക്കി വെച്ചില്ലേ. ഞാൻ പറഞ്ഞു മിക്കവാറും എന്നെ ഡൈവേഴ്സ് ചെയ്യുന്നു. ഞാൻ കണ്ടതാ, ഷോ കാണും കേട്ടോ. ഭാര്യ രണ്ടുപേരും കുക്കിംഗ് കണ്ടിന്യൂ ചെയ്യാൻ രണ്ടുപേരും ടൈം കഴിയാറാകുമ്പോ ഞാൻ വന്ന് പറയാം കേട്ടോ. അങ്ങോട്ട് വെച്ച് തറയിട്ട് പൊട്ടിക്കല്ലേ വെള്ളമാ. പിന്നെ എനിക്കൊരു കാര്യം പറയാനുണ്ട് അത്യാവശ്യമായിട്ട്. നിങ്ങളുടെ ടൈം കുറച്ച് ടൈമും കൂടി ഉള്ളൂ, ഒരുപാട് ദീർഘിപ്പിക്കണ്ട. എല്ലാം ചടപടാന്ന് പെട്ടെന്ന് ചെയ്തോളൂ കേട്ടോ. മെർലിൻ ഹാപ്പി അല്ലേ? ഹാപ്പി അല്ലേ? പാചകം കൈമാറിയപ്പോ ഒരു സന്തോഷമൊക്കെ ഇല്ലേ? കൈമാറിയപ്പോഴല്ല, ഒരുമിച്ച് വരുമ്പോ ഒരു സന്തോഷം ഉണ്ടല്ലേ. രണ്ടുപേരും കൂടി കുക്ക് ചെയ്യുന്നത് കൂടെ പറഞ്ഞു പ്ലാൻ ചെയ്യാനായിട്ട് ഒരാളും കൂടെ ഉണ്ടോ? ഡിസ്കസ് ചെയ്യാനാണ്. 5 മിനിറ്റ് കൂടെ ബാക്കിയുള്ളൂ. അതിന്റെ ഇടയിൽ നിങ്ങൾ കൗണ്ടർ ക്ലിയർ ചെയ്യണം, പ്ലേറ്റ് ചെയ്യണം, പ്രസന്റ് ചെയ്യണം. വല്ലതും കേൾക്കുന്നുണ്ട്? എല്ലാം കേട്ടില്ലേ? സന്തോഷായി. അത് മതി, ഫുള്ള് ക്ലീൻ ചെയ്യണം കേട്ടോ. ഗസ്റ്റ് വരുമ്പോ നമ്മൾ വീട് എങ്ങനെയാണോ ക്ലീൻ ചെയ്യുന്നത്, കിച്ചൺ എങ്ങനെയാണോ ക്ലീൻ ചെയ്യുന്നത്, അതുപോലെ സൂപ്പർ ആയിട്ട് പാത്രങ്ങളൊന്നും. എന്താ ഈ കാര്യങ്ങൾ ലാസ്റ്റ് നിമിഷങ്ങളിലൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്?
രണ്ടുപേരുടെയും ജസ്റ്റ് ബാക്കിലേക്ക് നിന്നോളൂ. ഗംഭീരം, അടിപൊളിയായിട്ടുണ്ട്. സോ നമുക്ക് സ്റ്റോപ്പ് ചെയ്യാൻ ടൈം ആയി തോന്നുന്നു. റിസൾട്ട് പറയേണ്ടത് ഞാനല്ല, ജഡ്ജസ് ആണ്. നമുക്ക് അവരെ വിളിക്കാം, ഞാൻ പോയിട്ട് അവരെ ഇങ്ങോട്ട് പറഞ്ഞു വിടാം. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. I would say it's heavenly and it's super awesome. Thank you. ശരിക്കും കൈപുണ്യമാണത്. എന്താ കാരണം വെച്ചാൽ എന്താണെന്നറിയാത്ത വിഭവങ്ങൾ, എന്താണെന്നറിയാത്ത സാധനം, അതുകൊണ്ട് ഒരു വിഭവം ഉണ്ടാക്കാൻ പറയാ, ആ വിഭവം ഇത്രയും നന്നായിട്ട് ഉണ്ടാക്കുക, അതൊരു കൈപുണ്യമാണ് ഇക്ക. ഇനി അടുത്ത ആളുടെ അടുത്ത് പോവാ. ചിക്കൻ ഫിംഗേഴ്സ് തന്നെയാണ് നിങ്ങൾ ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നത്. സിമ്പിൾ, എലിഗന്റ്, നീറ്റ് തന്ന സംഭവങ്ങൾ ക്ലീൻ ആയിട്ട് യൂസ് ചെയ്തിട്ടുണ്ട്. കുറച്ച് സ്വീറ്റ്നെസ് ഉണ്ട്, പക്ഷേ ഒരു ബട്ടർ ചിക്കൻ്റെ ഒരു വേറൊരു വർഷം പോലെ ഒരു നട്ടി ഫ്ലേവർ ഉണ്ട് അതിൽ, ആ ഒരു തേങ്ങയുടെ. But it's good. Very well done. Ningal thanna ingredients okka very well nannayitte use cheedu incorporate cheedirikkunna nannayittund. Very nice. Okay, best of luck. All the best. All the best. Next round la kaanam. Endha ee karigal ethu nalladhu, ella nalladha, ella nalladha, ella nalladhaanu. Okay, enna njan ella try cheedollam. Please. Thank you so much. Super undu. ഞാൻ പറഞ്ഞു മാർക്ക് ഉറപ്പിക്കൂട്ടോ. ഇവിടെ ഒരു പീസ് ഉണ്ട്, ഞാൻ നോക്കും. സൂപ്പർ ആയിട്ടുണ്ട്. അല്ല, അവരോട് അവൾക്കൊരു പേടിപ്പിച്ചതാണ് ഞാൻ. അപ്പൊ എന്തായാലും രണ്ടുപേരുടെയും പെർഫോമൻസ് സൂപ്പർ ആയിട്ടുണ്ട്, പ്രസന്റേഷൻ ഗംഭീരായിട്ടുണ്ട്. ഇത്രയൊക്കെ പറയാനേ എനിക്ക് അനുവാദമുള്ളൂ, കാരണം റിസൾട്ട്സ് പറയുന്നത് ഇന്നല്ല, അടുത്ത എപ്പിസോഡിലാണ്. അപ്പൊ അത്രയും ദിവസം അത്രയും നേരം നിങ്ങൾക്ക് സമാധാനമായിട്ടിരിക്കാം, അടുത്ത എപ്പിസോഡിൽ അറിഞ്ഞാൽ മതി. അപ്പൊ ഇക്ക സന്തോഷം മീറ്റ് ചെയ്യാൻ പറ്റിയതിൽ. ഓൾ ദി ബെസ്റ്റ് ഷമീൻ, ഓൾ ദി ബെസ്റ്റ് ചേട്ടാ. ബൈ ബൈ ഇച്ഛായ. ബൈ ബൈ മെർലിൻ, വീണ്ടും കാണാം. അപ്പോ അടുത്ത എപ്പിസോഡിലാണ് ഇവരുടെ റിസൾട്ടുകൾ പറയാൻ പോണത്. സോ നിങ്ങളിപ്പോ പോയിക്കോളൂ. താങ്ക് യു സോ മച്ച്. വ്യത്യസ്തമായ രുചികളുമായി ഒരുപാട് മത്സരാർത്ഥികൾ പ്രേക്ഷകരുടെ മുമ്പിലേക്ക് വരും എപ്പിസോഡുകളിൽ എത്തുന്നു. ഐ കൺ മൈ സൂപ്പർ ഷെഫ് പവേർഡ് ബൈ റോട്ടോമാറ്റിക്കിന്റെ ഈ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്. എല്ലാവരും ടേക്ക് കെയർ, ബൈ ബൈ. കോസ്റ്റ്യൂം കർട്ടസി, ലൊക്കേഷൻ കർട്ടസി,